ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞാൽ, നമ്മൾക്ക് വീട്ടിൽ കൊതുകിൻ്റെ ഒരു ശല്യം ഉണ്ടാവുമല്ലോ. മഴക്കാലത്തൊക്കെ പ്രത്യേകിച്ച് പല അസുഖങ്ങളും ഉണ്ടാവും കൊതുക് അടിച്ചിട്ട്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനായിട്ട് കൊതുവിനെ ഓടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു അടിപൊളി ടിപ്പാണ്. അതിനോട് എടുത്തിരിക്കുന്നത് കുറച്ച് പെരിഞ്ചീരകമാണ്. പെരിഞ്ചീരകം നമ്മൾ കറികൾക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. അപ്പോൾ അത് ചൂടാക്കുന്ന സമയത്ത് നല്ലൊരു മണം വരും. അപ്പോൾ ഇതൊന്ന് ചൂടാക്കിയെടുക്കണ്ട. ഇവിടെ ഇന്ന് ചൂടാക്കിയെടുത്തത് ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കാൻ ഞാൻ മിക്സിയുടെ ജാറിലേക്കാണ് ഇട്ടിട്ട് പൊടിക്കണത്. ആദ്യം ഇതിലിട്ട് പൊടിക്കാൻ നോക്കി, പക്ഷേ അത് നടന്നില്ല. അപ്പോൾ മിക്സിയുടെ ജാറിൽ നന്നായിട്ട് തന്നെ പൊടിച്ചെടുക്കണേ. അപ്പോൾ മിക്സിയുടെ ജാറിലേക്കാണ് രണ്ടാമത് ഞാൻ ഇട്ട് കൊടുത്തത്. ഇതിൽ പൊടിക്കാൻ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടില്ല. അത് ണ്ടല്ലേ, നന്നായി പൊടിഞ്ഞ് കിട്ടില്ല. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂട്ടത്തിൽ രണ്ട് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വെളുത്തുള്ളിയും പെരിഞ്ചീരകം വറുത്തതും കൂടെ നല്ലൊരു സ്മെല്ലാണ്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്യണം. അതിൻ്റെ കൂടെ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലെണ്ണ ഇല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണയായാലും മതി, പക്ഷേ ഇവിടെ നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് ഒരു ചെരാതുണ്ടെങ്കിൽ ചെരാതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ വല്ല ബോട്ടിലിൻ്റെ അടപ്പുണ്ടാവില്ലേ, അതിലോ ഇട്ട് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഇവിടെ ചെരാതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെരാതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് കുറച്ചിട്ട് കൊടുത്തു. ഇതുപോലെ നന്നായിട്ട് ചതച്ച മിക്സ് ചെയ്ത സാധനം അപ്പം തന്നെ നല്ലൊരു മണമാണ്. ഇങ്ങനെ ഇട്ട് കൊടുത്ത് അതിലേക്ക് കുറച്ച് നല്ലെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു തിരിയൊക്കെ ഇട്ടിട്ട് ഒന്ന് കത്തിച്ച് നോക്കൂ. ഭയങ്കര സ്മെല്ലായിരിക്കും. കൊതുവൊന്നും ആ പ്രദേശത്ത് കൂടെ വരില്ല, കൊതു വരില്ല. അതുപോലെ റൂമിൻ്റെ ഉള്ളിലൊക്കെ ഒരു നല്ലൊരു മണം വരാനും ഒക്കെ ഇത് സഹായിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ അത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കല്ലേ. വേറൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.